ഞാൻ പാടിയ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് പ്രവാചകനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. മക്ക മുഅല്ലമിൽ മുഖ്യ ഖുറൈശി, അതിൻ്റെ രചന ഒ എം കരുവാരകുണ്ട, സംഗീതം എൻ്റെ ഇത് തന്നെയാണ്. നമ്മുടെ അതിഥി അബ്ദുറഹിമാൻ കൊടശ്ശി, അദ്ദേഹം നല്ലൊരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പോഴും പുതിയ ചില പാട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെത് സംഗീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മാഷോടൊപ്പം സാന്ദ്ര ശിവശങ്കർ, ഒരു പാട്ട് ഞാൻ ഒറ്റക്ക് പാടിയ വേറെ ഒന്നുണ്ട്, ഇത് പിന്നെ കനൽ പദങ്ങൾ എന്ന പാട്ട് സാന്ദ്രയും മാഷോടൊപ്പം സാന്ദ്രയും ഞാനും കൂടി പാടിയിട്ടുണ്ട്. അക്കഥ കേട്ട് ഭൂമിയിൽ വാനത്താകെ അതിമോനം പെരുത്തെ അജബുകൾ നടത്തെ ഒക്കെയും അക്കയുമേ മക്കമുള്ള മുഖ്യ കുറേശിൽ താരി മഹമൂദ് അക്കുടയോനുടനീക്കത്തത് കത്തിയുടിച്ച് അക്കഥ കേട്ട് ഭൂമിയിൽ വാനത്താകെ അതിമോദം പെരുത്തെ അജബുകൾ നടത്തെ ഒക്കെയും മക്കനെ മോൻമുട്ട് കാണാനോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ജനിക്കുന്നേ ഇത്തിര പൂമുഖം കത്തിയുടിച്ച് പൗർണമി പോൽ പ്രബലങ്കുന്നേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ജനിക്കുന്നേ ഇത്തിര പൂമുഖം കത്തിയുടിച്ച് പൗർണമി പോൽ പ്രബലങ്കുന്നേ കുഫുറിൻ ബുദ്ധുകൾ തലകുത്തി മറിയുന്ന കുരിശുകൾ പരതന്ന് കിടകിടയിറക്കുന്നു ജനം കണ്ണി വിഴിക്കുന്ന ജയഭേരി മുഴക്കുന്ന ആശിയ മറിയം ബീവികൾ അത്തരമേ നബി മഹമൂദ് അക്കുടയോരുടീനി ദിക്വിതളീക്കത്തത് കത്തിയുദിച്ച് അക്കഥ കേട്ട് ഭൂമിയിൽ വാനത്താകെ അതിമോദം പെരുത്തെ അജബുകൾ നടത്തെ ഒക്കെയും മക്കനി മോൻമുഖം കാണാനാസിത്തെ പൊക്കയിൽ ബഹുമതി ആർജിച്ച് ലക്കിലകാനില്ലാത്തൊരു ജനതയിൽ പാവന മാർഗം കാണിച്ചേ ലക്ഷമിലേറെ വരുന്ന പ്രവാചകർ കൊക്കയിൽ ബഹുമതി ആർജിച്ച് ലക്കിലകാനില്ലാത്തൊരു ജനതയിൽ പാവന മാർഗം കാണിച്ച് ശിലകളെ മറിച്ച് ഉറേഷികൾക്ക് അഖിലവും ഹിതായത്തിൽ തെളിച്ച് അതുകൊണ്ട് നബി തന്നെ ഭ്രമമാരം തെളിച്ച് സത്യമതൊടി
അക്കം മുഹമ്മദ് മുഖ്യ ഖുറൈശിയിൽ താഹ നബി മഹ്മൂദർ അക്കുടയോനുട ദീനി ദിക്രണീക്ക കത് കത്തിയുജിത്ത് അക്കഥ കേട്ട് ഭൂമിയിൽ വാനത്താകെ ആദിമോകം പെരുത്ത് അജബുദുക നാളത്ത് ഒക്കെയും മക്കളിമോ മുഖം കാണാനാട്ടേ മക്ക മുഹമ്മദ് മുഖ്യ ഖുറൈശിയില്ല നബി മഹ്മൂദ് അക്കുടയോനുട ദീനി നിങ്ങൾ വേദികളിൽ ഇത് റെക്കോർഡുണ്ടോ ഓഡിയോ? ഗാനമേളയിൽ മാത്രം പാടി. ഗാനമേളയിലല്ലേ പാടിയിരുന്നത്? ഓഡിയോ റെക്കോർഡിംഗ് ഇല്ല. ഓഡിയോ റെക്കോർഡിംഗ് ഗാനമേള ഇതൊക്കെ പണ്ട് റെക്കോർഡിംഗ് കാസറ്റിലൊക്കെ പാടി. ആന ഓഡിയോ കാസറ്റ് റെക്കോർഡിംഗ്? ഓഡിയോ കാസറ്റിലൊക്കെ പാടി. ഇനി ഡാൻസ് ഓർക്കസ്ട്ര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇത് പിന്നെ പഴയ കാലത്ത് ഓഡിയോ കാസറ്റ് റെക്കോർഡിങ്ങിലുള്ള പാട്ട് തന്നെയാണ് അല്ലേ? ഇതിൽ നിങ്ങൾ മാത്രമാണ് ഇത് പാടിക്കുന്നത് അതോ ഫീമെയിൽ? ആ ശ്രീവള്ളിയാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നത്. അത് ഓക്കൊരു സിംഗിൾ പാട്ടുണ്ടായില്ല, ലക്ഷമിലേറെ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിരുന്നത് ലക്ഷമിലേറെ പ്രവാചകർക്ക് എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിൻ്റെ അതേ ട്യൂണിൽ പറഞ്ഞതിലേക്ക് പറഞ്ഞ മുറുക്കത്തിൽ കുറച്ച് മാറ്റം വരുത്തി. ഓക്കെ, അത് മാറ്റിയില്ല. നിരവധി സ്റ്റേജുകളിൽ അന്ന് പാടിയ പാട്ടാണുള്ളത് അല്ലേ? ഇത് ഏകദേശം എത്ര കൊല്ലം മുന്നേ ആയിരിക്കും? 20-ന്റെ ശേഷം, ഒരു 25-ന്റെ ഒക്കെ. മാപ്പിളപ്പാട്ടിൻ്റെ ആ നല്ല കാലം. ആ അതെ അതെ. അതുപോലെ ശ്രീവള്ളിയുടെയും ഏറ്റവും നല്ല കാലം അല്ലേ? എങ്ങളെയും നല്ല കാലം. ഏതായാലും ഒരു എപ്പിസോഡിൽ പങ്കെടുക്കാൻ മാഷോടൊപ്പം അവസരം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷം. മാഷേ, ഈ പഴയ കാലത്ത് ഏറ്റവും അധികം പാട്ടുകാർക്ക് പേരുള്ളൊരു ഒരു വിഷയം എന്ന് പറയുന്നത് റേഡിയോയിൽ പാടുക എന്നുള്ളതാണ് അല്ലേ? അന്ന് റേഡിയോ സ്റ്റാർ എന്നതിന് പറയാം അല്ലേ? അതെ അതെ. മാഷ് റേഡിയോയില് പാടിയത് എത്ര കൊല്ലം? 1970 ശേഷം. 70-ലല്ലേ? എത്ര കൊല്ലം പാടിയിരുന്നു റേഡിയോയിൽ? അങ്ങനെ റേഡിയോയിൽ അങ്ങനെ ഇതുവരെ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം വരെ പാടിയെന്ന് പറയാം. ഞാനത് ഇങ്ങനെ 70 മുതൽ ഇതിൽ പാടി തുടങ്ങി, പിന്നെ റേഡിയോയിൽ പാടുന്നുണ്ട്. പല ആൾക്കാരുടെ പാട്ടുകളും പല രചയിതാക്കളതും പല സംഗീതത്തിലുള്ളതും എല്ലാം പാടിയിട്ടുണ്ട്. ആരുടെ പാട്ട് കൊണ്ടാണ് നിങ്ങൾ റേഡിയോയിൽ ആദ്യമായി പോയത്? റേഡിയോയിൽ ആദ്യം ഞാൻ പാടിയതെന്ന് പറഞ്ഞാല് പിന്നെ പുല്ലങ്കോട് അബ്ദുൽ ഖാദറിന്റെ പാട്ട്. ആ പാട്ടും കൊണ്ടാണ് ആദ്യം ഫസ്റ്റ് ആദ്യം റേഡിയോയിൽ പാടിയിട്ടുള്ളത്. പിന്നെ പല ആൾക്കാരും ഉണ്ട് അതിലിപ്പോ. നമ്മള് ഓയങ്കരവാരുണ്ടൊക്കെ പിന്നെ വരുന്നുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം. അതെ അതെ. തുടക്കം അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ പുല്ലങ്കോണ്ടാണ് ആദ്യം പാടിയത്. അദ്ദേഹത്തിന്റെ പാട്ടാണ്. ആ കാലഘട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം റേഡിയോയിലൊക്കെ പാടുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് ഇയാളുണ്ട്, മൂസയരഞ്ഞോളി ഉണ്ട് അല്ലേ? എന്റെ കൂടെ അല്ല, ഒരു വാര ടീം. അതെ, നിങ്ങളെ മുമ്പ് നിങ്ങളെ ആ കാലഘട്ടം കുട്ടി പാടുന്നുണ്ട്, മൂസയരഞ്ഞോളി പാടുന്നുണ്ട്, പീർ മുഹമ്മദ് എന്നാ തുടക്കത്തിൽ ഒന്നും മൂപ്പര് വന്നിട്ടില്ല. അതൊക്കെ മൂപ്പര് വരുന്നുള്ളൂ, ഒരു റെക്കോർഡ് ചെയ്ത് ഇറങ്ങിയിട്ടൊന്നുമില്ല. മറ്റേ പിന്നെ ഉമ്മർകുട്ടി. ആ MP ഉമ്മർകുട്ടി. പിന്നെ പിന്നെ KS മുഹമ്മദ് കുട്ടിയോ? ആ KS മുഹമ്മദ് കുട്ടിയോ. പിന്നെയും കുറെ ആൾക്കാരില്ലേ, KG സത്താറ്. ആ KG സത്താറൊക്കെ ഇന്ത്യ മുമ്പ്. 70-ന് മുമ്പ്. ആ അതെ അതെ, അതിന്റെ മുമ്പുള്ളതാണ് KG സത്താറൊക്കെ. KV മുഹമ്മദ്, അയാൾ റേഡിയോയില്. ആ അയാള് പാടിയിട്ടുണ്ട്. അയാള് പിന്നെ മറ്റേ ഡിസ്ക് റെക്കോർഡിലൊക്കെ പാടി. ഗ്രാമഫോൺ അന്ന് പാടി. പിന്നെ അന്ന് ഇവരൊക്കെ പാടിയിട്ടുണ്ട് അങ്ങനെ. ആ കാലഘട്ടം ഓർത്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള കാലം ആ ഒരു കാലം തന്നെയാണ് അല്ലേ? പാട്ടിന് ഏറ്റവും നല്ല അവസരം ഉണ്ടായിരുന്ന കാലം ആ കാലം തന്നെയല്ലേ? 70-80s മാപ്പിളപ്പാട്ടിന് കൂടുതൽ അവസരം ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അതൊക്കെ. ഇഷ്ടം പോലെ അങ്ങനെയാണ്. അന്നൊക്കെ മാപ്പിളപ്പാട്ട് അങ്ങനെയാണ് വരികയാണ്. അതിന്റെ തുടക്കം എല്ലാവരും മാപ്പിളപ്പാട്ട് മ്യൂസിക് അങ്ങനെ മാപ്പിളപ്പാട്ടത്തിന്റെ
മാപ്പിളപ്പാട്ടിന്റെ സംഘങ്ങളായി മാറി ഓരോ ട്രൂപ്പുകളെ. അതെ അതെ, അങ്ങനെ കുറെ പിന്നെ പ്രോഗ്രാം ഇഷ്ടം പോലെ നടന്നിരുന്നു 70s 80s പിന്നെ 90s എല്ലാം കൂടി ഒന്ന് ഓർമ്മല്ലെങ്കിലും പുല്ലങ്കോട് ഹംസാഖാൻ, ശ്രീവള്ളി, വിയൻകുട്ടി, ഫസീല, പിന്നെ പീർ മുഹമ്മദ്, ശൈലജെ, പിന്നെ ഇത്രയ്ക്ക് കുറെ ആളുകൾ ഇതുപോലെ വേറെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ട്രോപ്പുകളിൽ പിന്നീട് അതങ്ങനെ അങ്ങനെ കുറഞ്ഞു വന്നു അല്ലേ. അപ്പൊ റേഡിയോയിൽ പാടലിപ്പോ നിർത്തി. പിന്നെ ആ മറ്റേ അന്ന് ആ റിക്കാർഡിൽ മറ്റേ കൊളംബിയ, എച്ച് എം വി, അതിലൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ അന്ന് അതിലൊന്നും അധികം ചാൻസും അവസരങ്ങളൊന്നും കിട്ടൂല. എന്നാലും അതിൽ പാടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കാസറ്റുകളും സീഡികളും ഒക്കെ ഇറങ്ങാൻ തുടങ്ങി. അതിൽ എല്ലാവരും പിന്നെ അത് ഈ പാടാൻ തുടങ്ങി. ഗായകന്മാരും മറ്റതങ്ങനെയാണ് നിന്നു. ഗ്രാമഫോൺ ഇല്ലാതെ വെറും ഇതായിരുന്നു. വെറും പിന്നെ കാസറ്റുകള്, സീഡികള്, അതിൽ കണ്ട മാതിരി എല്ലാവരും. ഞാനൊക്കെ എത്രയോ ആയിരക്കണക്കിന് പാട്ടായി തന്നെ പാടിയിട്ടുണ്ട്. പാട്ടുകൾ ഒരു കാസറ്റിൽ തന്നെ 10 പാട്ട്, സീഡിയിൽ 10, 12, 15 പാട്ട്, അങ്ങനെ പാടി 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 ഇഷ്ടംപോലെ ഇറക്കി. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അതിലൊരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. മാഷ പാട്ട് ഗ്രാം ഫോണിൽ സംഗീതം ചെയ്തു കൊടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രീവള്ളിക്ക് ഇപ്പോ പിന്നെ എം പി ഉമ്മർകുട്ടി പിന്നെ ശ്രീവല്ലിയൊക്കെ പാടിയപ്പോ ഓരോ പാട്ടിനും ഞാൻ സംഗീതം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്ന് പാട്ട് ആ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തന്നെ മദ്രാസിൽ പോകും. മദ്രാസിൽ പോയിട്ട് അവിടുന്ന് റെക്കോർഡ് ചെയ്ത് പിന്നെ റെക്കോർഡ്സായി വരുന്നത് കൽക്കത്തിന്ന്. അത്രയും വലിയ അന്ന് അത്ര ഇതൊക്കെ ഉള്ള അതിന്റെ സംഗതികളൊക്കെ അവിടെയൊക്കെയാണ് കാണുന്നത്. കാസറ്റിന്റെ വരവോടുകൂടി ഗ്രാമഫോൺ സിസ്റ്റം സിഡിയും വരാൻ തുടങ്ങിയതോട് പറ്റുന്നു. അത് മറ്റൊക്കെ നിന്നു. പിന്നെ അതിലാണ് എല്ലാ ഗായകന്മാരും ഗായികമാരൊക്കെ ഉയർത്തെഴുന്നത്. ഇഷ്ടം പോലെ ചാൻസുകൾ എല്ലാവരും പിന്നെ കാസറ്റുകൾ ഇറക്കുന്നത്, സിഡികൾ ഇറക്കുന്നത്, പാട്ട് പാടിയിട്ട് അങ്ങനെ വലിയൊരു സംഭവം തന്നെ ഇരുന്നു പാട്ടിന്റെ. ആ പാട്ടിന്റെ നല്ല പുതിയ പാട്ടുകൾ, കാസറ്റുകളില്ല, സിഡികളില്ല, അതിന്റെ കടകളില്ല, ഒന്നുമില്ലല്ലോ ഇപ്പോ. മാത്രല്ല ഗായകന്മാർക്കും ഗായികമാർക്കും അതിന്റെ സംഗീത സംവിധായകർക്കും ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നു. അതായിരുന്നു സിഡിയും കാസറ്റും അതിനൊന്നും. പിന്നെ ഈ ഇത് വന്നോടുകൂടി ആരും പിന്നെ കാസറ്റും സിഡിയും വാങ്ങാതായി. ഒക്കെ ജീ കിട്ടും വാങ്ങാതായി. അങ്ങനെ പിന്നെ എല്ലാവരും ഫോണിൽ അടിച്ചു നോക്കും, അതിൽ കാണും, ഫോണിൽ കിട്ടാൻ തുടങ്ങി. അതിൽ കിട്ടാൻ തുടങ്ങിയൊക്കെ അത് തന്നെ. അങ്ങനെ അത് പിന്നെ അത് ഇതിൽ കിട്ടാൻ തുടങ്ങിയതോടുകൂടിയൊക്കെ. ഇപ്പൊ റിയാലിറ്റി ഷോകൾ ഉണ്ട് അല്ലേ? ഇപ്പൊ പരിപാടികൾ തന്നെ ഇല്ല. ഏത് ഗായക സംഘത്തിനും വളരെ കുറവാണ്. ഇപ്പൊ കുറച്ചൊക്കെ ഉള്ളത് ആ വടക്കോട്ടാണ്, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, പയ്യന്നൂർ, ആ ഭാഗത്ത് കൂടെ ഒക്കെ ഇപ്പോഴും ഇടക്കൊക്കെ ചില പരിപാടികൾ നടക്കുന്നു. അവര് വീട്ടിലൊക്കെ കല്യാണ പരിപാടി, അവിടെ കല്യാണത്തിന് ഇപ്പോഴും പരിപാടി നടക്കുന്നുണ്ട്. കല്യാണത്തിന് നല്ല 2-3 ടീമിനൊക്കെ വിളിച്ച് ഗാനമേള നടത്തുന്ന വകുപ്പുകൾ, അതാണ് ഓരോ കലാകാരന്മാരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചത്. അങ്ങനത്തെ ഏരിയ ആണത്. അത് നല്ലൊരു, അവിടെ എല്ലാ ഗായകന്മാരൊക്കെ ആ ജനങ്ങളായതുകൊണ്ടൊക്കെ വളർന്നു വന്നത്. നല്ല സംഗതിയാണ് അവിടെ ഉണ്ടൊക്കെ. മാഷ് പറയുന്നത് ഇവിടുത്തിലാർ കുറച്ചുകൂടിയും പിന്നെ മാപ്പിളപ്പാട്ടിനൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത് കോഴിക്കോട്, കണ്ണൂർ ജില്ല അതിനെ തന്നെയാണ്. ഇഷ്ടംപോലെ ചാൻസുകൾ അവിടെയാണ്. ഇവിടെ അന്നും വളരെ കുറവാണ്, ഉണ്ടെങ്കിലും ഒരു മിതമായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. അന്ന് റേഡിയോയിൽ പാടിയിരുന്ന പാട്ടാണ് ഇപ്പൊ അബ്ദുൽ ഖാദർ പുല്ലങ്കോടിന്റെ. ഈ പാട്ടൊക്കെ അന്ന് റേഡിയോയിൽ പാടിയതാണ്. ഇതാണോ ഫസ്റ്റ് പാട്ടിന്? ആ അള്ളാഹുവേ. ഇതാണ് ആദ്യ ഗാനം. അത് നിങ്ങളെ ആളുകൾ നിങ്ങളെ ആസ്വാദകരെന്ന് കേട്ടോട്ടെ. അള്ളാഹുവേ, 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 അല്ലാഹുവേ, 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 ൂമുഖത്ത് പാരാവാ
ഉയർത്തിയ നിന്നടിയ പേരാനാസക്തരം നിന്റെ ശിക്ഷ പാപം ചുമക്കുന്ന നിന്നടിയ പേരാനാസക്തരം നിന്റെ ശിക്ഷ അല്ലാഹുവേ 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 ഇതായിരുന്നു ആദ്യം പാടിയ പാട്ട് ഫസ്റ്റിലെ ആദ്യത്തെ തുടക്കം പിന്നീടൊക്കെ ട്രൂപ്പൊക്കെ പരിഷ്കരിച്ചു കണ്ടാണ് പിന്നെ ശ്രീവള്ളിയൊക്കെ കൂടെ വരുന്നത്.